പൂജ ഗുരുതരമായ വീഴ്ച കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നു ഈ എക്സ്പ്ലോസീവ് ആക്ട് അടക്കം ചുമത്താതെ വരുന്നു യു എ പി എ ആക്ട് സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരമുള്ള കുറ്റം പ്രതി ചെയ്തിട്ടും യു എ പി എ ആക്ട് ചുമത്തുന്നില്ല ഈ ഗുരു ഈ ഇത്തരം വീഴ്ചകൾ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് ഏറ്റവും സുപ്രധാനമായ നിർണായകമായ സ്ഥിരീകരണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഈ ട്രെയിൻ ആക്രമണം എലത്തൂർ ട്രെയിൻ ആക്രമണം നടന്നതിന് ശേഷം വിപുലമായ അന്വേഷണം രാജ്യമാകെ ഇന്റലിജൻസ് ബ്യൂറോയും എൻ ഒക്കെ നടത്തിയിരുന്നു അതിന്റെ ഫലമായി അവർക്ക് ഒട്ടേറെ ൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രോഡീകരണത്തിലാണ് അവർ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് അതായത് എലത്തൂരിൽ നടന്നത് സാധാരണ ഒരു യുവാവ് പെട്ടെന്ന് കയറി കുറച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു സംഭവമല്ല അത് ഭീകരാക്രമണം അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണം ആണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് എത്തുന്നത് ഇപ്പോൾ ഐ ബിയും എൻ ഐ എയും കണ്ടെത്തിയിരിക്കുന്നത് ഈ ഷാറൂഖ് സൈഫി ചില തീവ്ര ആശയങ്ങളിൽ പ്രചോദിതനായി ഇങ്ങനെയൊരു ആക്രമണം നടത്തി എന്നുള്ളതാണ് അതിന് അയാളെ പ്രേരിപ്പിച്ച ഒരു സംഘം അയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അയാളിൽ തീവ്ര ആശയങ്ങൾ കുത്തി നിറച്ച് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ ആൾക്കാരുണ്ട് ആ ആൾക്കാരെക്കുറിച്ച് ചില സൂചനകൾ ചില വിവരങ്ങളൊക്കെ അന്വേഷണ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ ഡൽഹിയിൽ നിന്ന് എലത്തൂർ വരെയുള്ള യാത്രയ്ക്കെല്ലാം അത്തരം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഷൊർണ്ണൂർ ഇറങ്ങുന്നു ട്രെയിനിൽ ട്രെയിനിൽ അവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തുപോയി പെട്രോൾ വാങ്ങുന്നു അവിടെ നിന്ന് ട്രെയിനിൽ കയറുന്നു എലത്തൂരിലെത്തുമ്പോൾ ആക്രമണം നടത്തുന്നു ഇതിനെല്ലാം ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചിരുന്നത് അതിന് ഈ കൃത്യം നടത്തുന്നതിന് മുൻപ് തന്നെ ആസൂത്രണം ഉണ്ടായിരുന്നു ആ ആസൂത്രണത്തിലേക്ക് ഷാരൂഖ് സൈഫിയെ കൊണ്ടുവന്നു എന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ മാത്രമല്ല ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണ്ടെത്തലുകൾ ഇതാണ് കേരളം ഇതിനായി തെരഞ്ഞെടുത്തു പ്രത്യേകമായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് മാത്രമല്ല ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനിൽ ഇത്തരം ഒരു ആക്രമണം നടത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതിനൊപ്പം ഈ എലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ ആക്രമണം നടത്താനും മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണ ഏജൻസികൾ പോകുന്നത് ആ രീതിയിൽ അന്വേഷണം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തൽ നടത്തുമ്പോൾ ഇതുവരെയും ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നില്ല അതിന് കാരണം യു എ പി ഐ ചുമത്താത്തതാണ് യു എ പി ഐ ചുമത്തുന്നത് സംബന്ധിച്ച് വൈകുന്നത് അതിൽ കേന്ദ്ര ഏജൻസികൾക്ക് അസ്വസ്ഥതയുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം യു എ പി യെ ചുമത്താൽ മാത്രമേ എൻ ഐ എക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇത്രത്തോളം ഒരു കാലതാമസം എന്തുകൊണ്ടാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം പ്രഥമദൃഷ്ടിയ പ്രധാനപ്പെട്ട സൂചന ും തെളിവുകളും എല്ലാം തന്നെ കേരള പോലീസിന്റെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് യു എ പി എ പോലുള്ള വകുപ്പൊക്കെ ഇതിൽ ചുമത്താതെ പോകുന്നത് പ്രധാനമായും ഈ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിക്കപ്പെടാനും അല്ലെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മാറുന്ന ഒരു കാലതാമസം പോലും ഇത്തരത്തിലുള്ള പോലീസിന്റെ അനാസ്ഥയിലൂടെ സംഭവിക്കാവുന്നതല്ലേ പൂജ ഈ ഷാരൂഖ് സൈഫ് സൈഫിയെ പിടികൂടുന്നത് മഹാരാഷ്ട്ര എ ടി എസ് ആണ് അവർ പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുകയും അതിനൊപ്പം തന്നെ താൻ തീവ്രമായ ചില ആശയങ്ങളിൽ പ്രചോദിതനായിട്ടാണ് ഇത്തരമൊരു കൃത്യം നടത്തിയതെന്നും അവിടെ മൊഴിയുണ്ട് ആ മൊഴി കേരള പോലീസിനും അറിയാം അത് കേന്ദ്ര ഏജൻസികൾക്കും ആ മൊഴി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം മൊഴികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് യു എ പി എ ചുമത്തുന്നത് വൈകുന്നത് എന്നുള്ളത് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് നമ്മൾ സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഒരു അന്വേഷണം സംസ്ഥാനം തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുകയാണ് അവർ പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം ഒരു കൺക്ലൂഷനിലേക്ക് എത്തും അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൺക്ലൂഷൻ സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇത്തരമൊരു തീരുമാനമെടുക്കുക എന്നാണ് സർക്കാർ തലത്തിൽ അറിയാൻ കഴിയുന്നത് പക്ഷേ കേന്ദ്ര ഏജൻസികൾ പറയുന്നത് അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല കാരണം ഈ പ്രതി ഈ പ്രതി പ്രതിയിൽ നിന്ന് ഒട്ടേറെ വിവരങ്ങൾ നേടാനുണ്ട് ഇങ്ങനെ ആശയങ്ങളിൽ തീവ്ര ആശയങ്ങളിൽ പ്രചോദിതനായി ഉള്ള ഒരാളെ ചോദ്യം ചെയ്യാൻ എൻ ഐക്കാണ് പ്രാഗൽഭ്യം അവർക്ക് ആ രീതി അറിയാം മാത്രമല്ല വൈകുന്തോറും ഈ പ്രതി കുറച്ച് ൂടി സ്റ്റേബിളായി കഴിഞ്ഞാൽ വിവരങ്ങൾ ലഭിക്കാൻ പാടാണ് ഈ ഒരു ഘട്ടത്തിൽ അവർ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കും അതിന് എന്നിട്ടും ആ യു ചുമത്തി അത് എൻ ഐ എയിലേക്ക് വന്നില്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഐ അന്വേഷണത്തിലേക്ക് പോകാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ഏതായാലും നിലവിൽ കേന്ദ്രം സംസ്ഥാനം ഒരു തർക്കവിഷയമായത് മാറാൻ കേന്ദ്ര ഏജൻസികളും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് കോഴിക്കോട് എൻ ഐ എയുടെ സംഘമുണ്ട് അവർ ചോദ്യം എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ പ്രതിയെ ചോദ്യം ചെയ്യാൻ തയ്യാറാണ് നിലവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം കേരള പോലീസിൽ നിന്ന് കാത്തിരിക്കാനാണ് അവർ കാത്തിരിക്കുകയാണ് ഏതായാലും നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിയിരിക്കുന്നത് എലത്തൂരിലെ തീവെയ്പ് ഒരു സാധാരണ യാദൃശികമായ സംഭവമല്ല മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ തീവ്രവാദ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു ഭീകരാക്രമണം തന്നെയാണ് പൂജ